ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഉണക്കപ്പൊരിച്ച ചമ്മന്തി ഉണ്ടാക്കിയാലോ. ചോറിനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ചമ്മന്തി. ഇപ്പോൾ നമുക്ക് തയ്യാറാക്കിയിരുന്നു. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പാക്കറ്റ് ഉണക്കപ്പൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചൂടാക്കിയെടുക്കണം. ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനുണ്ട്. പിന്നെ അതുപോലെ ഒരു അരക്കപ്പ് തേങ്ങ, ഒരു മൂന്ന് വറ്റൽമുളക്, ഒരു മൂന്നര കൊച്ചുള്ളി, ഒരു ചെറിയ കഷ്ണ ഇഞ്ചി, ഒരു കതിർപ്പ് കരിയേറ്റില. പിന്നെ എടുത്തിരിക്കുന്നത് രണ്ട് പപ്പടവും ഒരു ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ വറ്റൽ മുളകും ഒന്ന് കൊഞ്ചൊന്ന് ചൂടാക്കണം. വറ്റൽ മുളകൊന്ന് ചുട്ടെടുക്കണം. അതുപോലെ ഈ പപ്പടവും ഒന്ന് കാച്ചിയെടുക്കണം. അപ്പം ഞാനൊന്ന് അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പം കൊഞ്ച് ചൂടാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വറ്റൽ മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ വറ്റൽ മുളക് പൊടിച്ചെടുത്തിട്ടാണ് നമുക്കിനി തേങ്ങയിൽ ഒരു രണ്ട് കഷ്ണം കൊച്ചുള്ളി, ചില ഇഞ്ചി, പുളി എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. രണ്ട് കഷ്ണം ഇട്ടാൽ മതി. നമുക്ക് ഒടുവിലൊന്ന് ബാക്കി ഉള്ളി ചതച്ചെടുക്കാം. അതിനുശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഒന്നരച്ചെടുത്തിട്ട് ഒന്നരച്ചെടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കൊഞ്ചെടുത്ത് വയ്ക്കാം. നമുക്ക് കൊഞ്ചും അതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം നമുക്ക് ഉള്ളി, കറിവേപ്പിലി ഒന്ന് ചതച്ച്. അതിനുശേഷം ഞാൻ പപ്പടം, രണ്ട് പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ട് പപ്പടം കൂടി മിക്സിയിൽ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. സൈഡൊക്കെ തട്ടിയിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണക്കക്കൊന്ന് ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.